രക്ഷയുടെ ഓൺലൈൻ ആപ്പിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. ഭൂമിശാസ്ത്രത്തിലെ പ്രധാനപ്പെട്ട മേഖലകൾ നമ്മൾ ഇതിനോടകം പഠിച്ചു കഴിഞ്ഞു. ആ മേഖലയുമായി ബന്ധപ്പെട്ട പ്രസ്താവന രീതിയിൽ വരുന്ന കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഇവിടെ ഇന്ന് നോക്കുന്നത്. ആദ്യത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. അപക്ഷയം മൂലം ശിലകൾക്ക് രാസപരമായും ഭൗതികപരമായും മാറ്റങ്ങൾ ഉണ്ടാകുന്നു. താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. ഓർക്കുക, ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് അടുത്ത കാലത്ത് വരുന്ന പരീക്ഷകൾ പ്രധാനമായും കണ്ടുവരുന്നത്. നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. ഒന്ന്, ഭൗതിക അപക്ഷയം. താപത്തിലെ ഏറ്റക്കുറച്ചിലുകൾ കാരണം ശിലാധാതുക്കൾക്കുണ്ടാകുന്ന വികാസവും സങ്കോചവും അപക്ഷയത്തിന് കാരണമാകുന്നു. രണ്ട്, രാസിക അപക്ഷയം. ഓക്സിജൻ, കാർബൺ ഡയോക്സൈഡ്, ജലം തുടങ്ങിയവ ശിലകളിലെ ധാതുക്കളുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത് അപക്ഷയത്തിന് കാരണമാകുന്നു. മൂന്ന്, ജൈവിക അപക്ഷയം. സസ്യ ജന്തു അവശിഷ്ടങ്ങളുടെ ജീർണനം അപക്ഷയത്തിന് കാരണമാകുന്നു. നോക്കുക, അപക്ഷയം എന്ന പ്രക്രിയ ആദ്യം എന്താണെന്നറിയുക. അപക്ഷയം വെതറിംഗ് എന്നാണ് പറയുക. ശിലകൾ തകർന്നടിയുന്ന പ്രക്രിയയാണ് അപക്ഷയം എന്ന് വിളിക്കുക. പ്രധാനമായും മൂന്ന് രീതിയിലൂടെയാണ് അപക്ഷയങ്ങൾ സംഭവിക്കുക. അവയാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഒന്ന്, ഭൗതിക അപക്ഷയം. രണ്ട്, രാസിക അപക്ഷയം. മൂന്ന്, ജൈവിക അപക്ഷയം. ഭൗതിക അപക്ഷയം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത് പോലെ താപത്തിന്റെ ഏറ്റക്കുറച്ചിലുകൾ കാരണം ശിലാധാതുക്കൾക്കുണ്ടാകുന്ന വികാസവും സങ്കോചവും മൂലമുണ്ടാകുന്ന അപക്ഷയത്തെയാണ് ഭൗതിക അപക്ഷയം എന്ന് വിളിക്കുക. അപ്പോൾ നമ്മുടെ പ്രസ്താവന ഒന്ന് ശരിയാണെന്ന് കാണാം. ഇനി രണ്ടാമത്തേൽ നോക്കാം. നോക്കൂ, രാസിക അപക്ഷയം. ഓക്സിജൻ, കാർബൺ ഡയോക്സൈഡ്, ജലം തുടങ്ങിയവ ശിലകളിലെ ധാതുക്കളുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത് മൂലം സംഭവിക്കുന്ന അപക്ഷയങ്ങളെയാണ് നമ്മൾ രാസിക അപക്ഷയം എന്ന് വിളിക്കുന്നത്. അപ്പോൾ പ്രസ്താവന രണ്ടും ശരിയാണെന്ന് മനസ്സിലാക്കാം. ഇനി മൂന്നാമത്തേത് നമുക്ക് നോക്കാം. സസ്യ ജന്തു അവശിഷ്ടങ്ങളുടെ ജീർണനം അപക്ഷയത്തിന് കാരണമാകും. സസ്യജന്തുജാലങ്ങളുമായി ബന്ധപ്പെട്ട് സംഭവിക്കുന്ന അപക്ഷയ പ്രക്രിയകളെയെല്ലാം നമുക്ക് എന്ത് പറയാം? ജൈവിക അപക്ഷയം എന്ന് പറയാം. അപ്പോൾ സസ്യജന്തുജാലങ്ങളുടെ അവശിഷ്ടങ്ങളുടെ ജീർണനവും അപക്ഷയത്തിന് കാരണമായി മാറാറുണ്ട്. ഇതിനെയും നമുക്കപ്പോൾ എന്ത് തന്നെ പറയാം? ജൈവിക അപക്ഷയം എന്ന് തന്നെ പറയാം. അപ്പോൾ ഇവിടുത്തെ ശരി ഉത്തരം ശ്രദ്ധിക്കുക. എല്ലാം ശരി എന്നുള്ളതാണ് ഇവിടുത്തെ ശരി ഉത്തരം. ഓർക്കുക, ഇവിടുത്തെ ശരി ഉത്തരം ആൻസർ ഡി ആണ്. അപ്പോൾ നമുക്കിവിടെ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, അപക്ഷയം എന്നാൽ എന്ത് എന്നുള്ളതാണ്. അപക്ഷയം നമ്മൾ പറഞ്ഞു, ശിലകൾ തകർന്നടിയുന്ന പ്രക്രിയയെ പറയുന്ന പേരാണ് അപക്ഷയം, വെതറിംഗ് എന്നാണ് വിളിക്കുക. മൂന്ന് തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? അപക്ഷയത്തെ തരംതിരിക്കാം. അതായത് എങ്ങനെയാണ് ഭൗതികമായി സംഭവിക്കുന്നവ, രാസപ്രക്രിയയുടെ ഫലമായി സംഭവിക്കുന്നവ, ജീവജാലങ്ങളുടെ പ്രക്രിയയുടെ ഫലമായി സംഭവിക്കുന്നവ. അങ്ങനെ മൂന്നായി തിരിക്കാം. അവയിൽ ഭൗതിക അപക്ഷയം എന്നാൽ എന്നു വെച്ച് നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. താപത്തിലെ ഏറ്റക്കുറച്ചിലുകൾ കാരണം സംഭവിക്കുന്ന വികാസവും സങ്കോചവും മൂലമുണ്ടാകുന്ന അപക്ഷയത്തെയാണ് എന്തെന്ന് വിളിക്കുക? ഭൗതിക അപക്ഷയം എന്ന് വിളിക്കുക. രണ്ട്, രാസിക അപക്ഷയം. രാസിക അപക്ഷയം ഓക്സിജൻ, കാർബൺ ഡയോക്സൈഡ്, ജലം മുതലായവയുമായിട്ട് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത് മൂലം സംഭവിക്കുന്ന അപക്ഷയത്തെയാണ് രാസിക അപക്ഷയം എന്ന് വിളിക്കുന്നത്. ഇനി മൂന്ന്, സസ്യ ജന്തുജാലങ്ങളുടെ പ്രവർത്തനങ്ങൾ മൂലം സംഭവിക്കുന്ന അപക്ഷയ പ്രവർത്തനങ്ങളെ ജൈവിക അപക്ഷയം എന്നാണ് വിളിക്കുക. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഒന്നുകൂടി പറയുന്നു. ആൻസർ, ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ എല്ലാം ശരിയാണ്. അപ്പോൾ അപക്ഷയ പ്രക്രിയ എന്താണെന്ന് മനസ്സിലായി. ഇങ്ങനെ തകർന്നടിയുന്ന ശിലകളെ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുന്ന പ്രക്രിയയെ അപരദനം അഥവാ ഇറോഷൻ എന്നാണ് വിളിക്കുക. ഓർത്തിരിക്കുക. അപക്ഷയവുമായി ബന്ധപ്പെട്ട അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. അപക്ഷയ പ്രവർത്തനങ്ങൾ മനുഷ്യന് സഹായകമാകുന്ന സന്ദർഭങ്ങൾ തിരഞ്ഞെടുക്കുക. മൂന്ന് സാഹചര്യങ്ങൾ, മൂന്ന് പ്രസ്താവനകൾ നൽകിയിട്ടുണ്ട്. അവ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ശിലകളിലെ ധാതുക്കൾ വേർതിരിക്കപ്പെടുന്നു, ഖനന പ്രവർത്തനങ്ങളെ സഹായിക്കുന്നു, മണ്ണിൻ്റെ രൂപീകരണത്തിൽ സഹായിക്കുന്നു. അപ്പോൾ അപക്ഷയ പ്രക്രിയ എന്താണെന്ന് ഒരു തവണ കൂടി പറയുന്നു. ശിലകൾ തകർന്നടിയുകയോ വിഘടിക്കുകയോ ചെയ്യുന്ന പ്രക്രിയയാണ് അപക്ഷയം, വെതറിംഗ് എന്ന് വിളിക്കുന്നത്. ഇത് മനുഷ്യന് എങ്ങനെയൊക്കെ സഹായകമാകുന്നു എന്നുള്ളതാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ടത്. നോക്കൂ, ഒന്നാമത്തെ നമുക്ക് പരിശോധിക്കാം. ശിലകളിലെ ധാതുക്കൾ വേർതിരിക്കപ്പെടുന്നു, ശിലകൾ തകർന്നടിയുമ്പോൾ എന്ത് ചെയ്യുന്നു? ശിലകളിലെ ധാതുക്കൾ വേർതിരിക്കപ്പെടുന്നു. അപ്പോൾ ഒന്നാമത്തെ പ്രസ്താവന ശരിയാണെന്ന് കാണാം. രണ്ട്, ഖനന പ്രവർത്തനങ്ങളെ സഹായിക്കുന്നു. ഇങ്ങനെ ശിലകൾ തകർന്നടിയുന്നത് മൂലം ഖനന പ്രക്രിയ വേഗത്തിലാക്കാൻ നമുക്ക് സഹായകമായി മാറുന്നു. അതുപോലെ തന്നെ മണ്ണിൻ്റെ രൂപീകരണത്തിന്, ഇങ്ങനെ ശിലകൾ തകർന്നടിഞ്ഞാണ് മണ്ണ് രൂപീകരിക്കുക. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന മൂന്ന് പ്രസ്താവനകളും നമുക്ക് ശരിയാണെന്ന് കാണാം. ഈ മൂന്ന് സാഹചര്യങ്ങളും മനുഷ്യന് സഹായകരമായി മാറാറുണ്ട്. അപ്പോൾ ഓർക്കുക, ഇവിടുത്തെ ഉത്തരം ശ്രദ്ധിക്കുക. ഇവിടുത്തെ ഉത്തരം നമുക്ക് ഡി ആണെന്ന് കാണാം. അതായത് ഒന്നും രണ്ടും മൂന്നും ശരിയാണ് എന്ന് കാണാം. അതായത് അപക്ഷയ പ്രവർത്തനങ്ങൾ മനുഷ്യന് സഹായകമാകുന്ന സന്ദർഭങ്ങൾ താഴെ പറയുന്നു. ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ശിലകളിലെ ധാതുക്കൾ വേർതിരിക്കപ്പെടാൻ സഹായിക്കുന്നു,
അതേപോലെ ഖനന പ്രവർത്തനങ്ങളെ സഹായിക്കുന്നു അതുപോലെ തന്നെയാണ് മണ്ണിന്റെ രൂപീകരണത്തിനും സഹായിക്കുന്നു അപ്പോൾ പ്രത്യേകം ഓർക്കുക മണ്ണിന്റെ രൂപീകരണത്തിൽ സഹായിക്കുന്ന എന്താണ് അപക്ഷയ പ്രവർത്തനങ്ങളാണ് അപക്ഷയത്തിലൂടെ തകർന്നടിയുന്ന ശിലകൾ എന്തു ചെയ്യുന്നു ക്രമേണ മണ്ണായി രൂപപ്പെടുന്നു അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം ശിലകളുടെ രൂപീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ താഴെ തന്നിരിക്കുന്നവയെ ശരിയായ രീതിയിൽ ക്രമീകരിക്കുക നോക്കൂ നമുക്കറിയാം ശിലകൾ മൂന്ന് തരമാണുള്ളതെന്ന് ഏതൊക്കെയാണ് ആഗ്നേയശില അവസാദശില കായാന്തരദശില ഇനി രൂപീകരണം ഇവിടെ കൊടുത്തിരിക്കുന്നത് ശ്രദ്ധിക്കുക എ ഉയർന്ന താപമർദ്ദങ്ങളാൽ ശിലകൾ ഭൗതികവും രാസപരവുമായ മാറ്റങ്ങൾക്ക് വിധേയമാകുന്നു അതുപോലെ ബി മാഗ്മ തണുത്തുറഞ്ഞുണ്ടാകുന്ന ശിലകൾ സി ശിലാപദാർത്ഥങ്ങൾ താഴ്ന്ന പ്രദേശങ്ങളിൽ നിക്ഷേപിക്കപ്പെട്ട് ഉറച്ച് രൂപം കൊള്ളുന്നവ അപ്പോൾ നമുക്ക് ഏതാണ് ശരി ഉത്തരം നോക്കാം ഒന്നാമത്തെ ശ്രദ്ധിക്കുക ആഗ്നേയശില ആഗ്നേയശിലകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ശിലാ ദ്രവം തണുത്തുറഞ്ഞ് രൂപം കൊള്ളുന്നവയാണ് ആഗ്നേയ ശിലകൾ എന്നറിയപ്പെടുക ശിലാദ്രവങ്ങൾ ലാവയും മാഗ്മയുമാണ് ശിലാദ്രവങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക ആഗ്നേയശില അപ്പോൾ രൂപം കൊള്ളുന്ന രൂപീകരണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വർഗീകരിക്കേണ്ടത് അതുകൂടി ശ്രദ്ധിക്കുക അപ്പോൾ ആഗ്നേയശില ഇവിടെ നമുക്ക് കാണാം മാഗ്മ തണുത്തുറഞ്ഞുണ്ടാകുന്നു ഓർക്കുക ലാവ മാഗ്മ അതായത് ശിലാദ്രവങ്ങൾ തണുത്തുറഞ്ഞ് രൂപം കൊള്ളുന്നു അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നതിൽ ഒന്നിന് ആഗ്നേയശിലയോട് യോജിക്കുന്നത് ഏതാണ് മാഗ്മ തണുത്തുറഞ്ഞ് അപ്പോൾ ഒന്ന് സി ആണെന്ന് കാണാം അപ്പോൾ ഒന്ന് സി വരുന്നത് നമുക്ക് തിരഞ്ഞെടുക്കാം അപ്പോൾ ഒന്ന് ബി വരുന്നത് ഏതാണെന്ന് നമുക്ക് ശ്രദ്ധിക്കാം നോക്കൂ ഒന്ന് ബി വരുന്നത് നമുക്ക് ശ്രദ്ധിക്കാം ദാ ഇവിടെ നമ്മൾ ഒന്ന് കണ്ടു ഇവിടെ സി കണ്ടു നമുക്ക് ശരിയാണെന്ന് നോക്കാം രണ്ടാമത്തേത് അവസാദശില അവസാദശിലകൾ എന്ന് പറഞ്ഞാൽ നദികൾ തടാകങ്ങൾ ഹിമാനികൾ മുതലായവയിൽ അവസാദങ്ങൾ അല്ലെങ്കിൽ ശിലാപദാർത്ഥങ്ങൾ അടിഞ്ഞുകൂടി രൂപം കൊള്ളുന്നവയാണ് അവസാദ ശിലകൾ എന്ന് വിളിക്കുന്നത് അതായത് ഇവിടെ തന്നിരിക്കുന്നതിൽ ഏതാണ് സി ആണ് ഇവിടെ യോജിക്കുക ശിലാപദാർത്ഥങ്ങൾ താഴ്ന്ന പ്രദേശം നിക്ഷേപിക്കപ്പെട്ട് രൂപം കൊള്ളുന്നവ അപ്പം ഒന്ന് ബി രണ്ട് സി ഇനി മൂന്ന് നമുക്ക് നോക്കാം കായാന്തരിത ശിലകൾ അപ്പോൾ ശേഷിക്കുന്നത് എ ആണ് അതായത് ഉയർന്ന താപമർദ്ദ വ്യതിയാനങ്ങൾ മൂലം ആഗ്നേയശിലയ്ക്കും അവസാദശിലയ്ക്കും രൂപമാറ്റം സംഭവിച്ച് ഉണ്ടാകുന്നവയാണ് കായാന്തരിത ശിലകൾ അപ്പോൾ ഇതിലെ ശരിയുത്തരം നമുക്ക് ഏത് നോക്കാം ഇതിലെ ശരിയുത്തരം ശ്രദ്ധിക്കുക സി ആണ് ഇവിടുത്തെ ശരിയുത്തരം അതായത് നമുക്ക് നോക്കാം ആഗ്നേയശില അതാവും നോക്കൂ മാഗ്മ തണുത്തുറഞ്ഞുണ്ടാകുന്നത് രണ്ട് അവസാദശില ഏതാണ് ശിലാപദാർത്ഥങ്ങൾ താഴ്ന്ന പ്രദേശങ്ങളിൽ നിക്ഷേപിക്കപ്പെട്ട് ഉറച്ച് രൂപം കൊള്ളുന്നത് മൂന്നാണെങ്കിലോ ഏതാണ് കായാന്തരശില എങ്ങനെയാണ് ആഗ്നേയശിലയ്ക്കോ അവസാദശിലയ്ക്കോ ഉയർന്ന താപമർദ്ദ വ്യതിയാനങ്ങൾ നിമിത്തം രൂപമാറ്റം സംഭവിച്ചുണ്ടാകുന്നവയാണ് അപ്പോൾ ഇവിടുത്തെ ഉത്തരം ഏതാണെന്ന് കാണാം സി ആണെന്ന് കാണാം ഭൂമിയുടെ ഉള്ളറയുമായി ബന്ധപ്പെട്ട് വരുന്ന അടുത്ത ചോദ്യമാണ് ചോദ്യം നമുക്ക് ശ്രദ്ധിക്കാം താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഭൂവൽക്കവുമായി ബന്ധമില്ലാത്ത തിരഞ്ഞെടുക്കുക ഓർക്കുക ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ പറഞ്ഞാൽ ബന്ധമില്ലാത്തത് എന്നുള്ളതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ബന്ധമില്ലാത്തത് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് നമുക്ക് ശ്രദ്ധിക്കാം ഭൂമിയുടെ താരതമ്യേന നേർത്ത പുറന്തോടാണ് ഭൂവൽക്കം ശരിയാണ് ഭൂമിയുടെ പുറന്തോട് ഏതെന്നുള്ളത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് അപ്പോൾ ഓർത്തിരിക്കുക അപ്പോൾ അത് ഭൂവൽക്കത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനയാണ് നമുക്കിവിടെ ബന്ധമില്ലാത്തത് അല്ലെങ്കിൽ തെറ്റായതാണ് കണ്ടുപിടിക്കേണ്ടത് ശ്രദ്ധിക്കുക ഇനി ഏകദേശം 2900 കിലോമീറ്റർ കനം ഭൂവൽക്കത്തിൻ്റെ കനം നമുക്കറിയാം ശരാശരി കനം 40 കിലോമീറ്ററാണ് അപ്പോൾ നമുക്കിവിടെ 2900 കിലോമീറ്റർ കനം എന്ന് പറയുന്നത് തെറ്റാണെന്ന് കാണാം മറ്റ് പ്രസ്താവനകൾ കൂടി നമുക്ക് ശ്രദ്ധിക്കാം ശ്രദ്ധിക്കുക വൻകര ഭൂവൽക്കം സിലിക്ക അലുമിനിയ എന്നീ ധാതുക്കൾ മുഖ്യമായും അടങ്ങിയിരിക്കുന്നതിനാൽ സിയാൽ എന്ന് വിളിക്കുന്നു നമുക്കറിയാം വൻകര ഭൂവൽക്കത്തെ ശ്രദ്ധിക്കുക വൻകര ഭൂവൽക്കം എങ്ങനെ അറിയപ്പെടുന്നു സിയാൽ എന്ന പേരിലാണ് അറിയപ്പെടുക അതുപോലെ തന്നെ സമുദ്ര ഭൂവൽക്കം സിലിക്ക മഗ്നീഷ്യം എന്നീ ധാതുക്കൾ മുഖ്യമായും അടങ്ങിയിരിക്കുന്നതിനാൽ സിമ എന്ന പേരിൽ അറിയപ്പെടുന്നു അപ്പോൾ സമുദ്ര ഭൂവൽക്കം സിമ എന്ന പേരിൽ അറിയപ്പെടുന്നു എന്നുള്ളത് ശരിയായ വസ്തുത തന്നെയാണ് അപ്പോൾ ഇവിടെ യോജിക്കാത്തത് അഥവാ ബന്ധമില്ലാത്തത് ഏതെന്ന് ചോദിച്ചാൽ ഏതാണ് ഏകദേശം 2900 കിലോമീറ്റർ കനം എന്നുള്ളതാണ് അപ്പോൾ ഇവിടുത്തെ ശരി ഉത്തരം ശ്രദ്ധിക്കുക ഇവിടെ പറഞ്ഞതിൽ ഭൂവൽക്കവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ് ബി ആണെന്ന് കാണാം ഏകദേശം 2900 കിലോമീറ്റർ ആണ് കനം എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന ഉത്തരം അപ്പോൾ ശരിയായ ഉത്തരം ശ്രദ്ധിക്കുക ഇവിടുത്തെ ഭൂവൽക്കത്തിൻ്റെ ശരാശരി കനം 40 കിലോമീറ്റർ ആണെന്നുള്ള വസ്തുത മനസ്സിലാക്കിയിരിക്കുക ബാക്കിയുള്ളതെല്ലാം ഭൂവൽക്കവും ബന്ധപ്പെടുന്ന തന്നെയാണ് ഭൂമിയുടെ പുറന്തോട് ഭൂവൽക്കമാണ് അതുപോലെ വൻകര ഭൂവൽക്കം എന്ന് പറഞ്ഞാൽ സിയാൽ എന്ന മേഖലയാണ് സമുദ്ര ഭൂവൽക്കത്തെ സിമ എന്നാണ് വിളിക്കുക ഭൂമിയുടെ ഘടനയുമായി ബന്ധപ്പെട്ട അടുത്ത ചോദ്യം നമുക്ക് ശ്രദ്ധിക്കാം ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക ഭൗമപാളികളെ ഉപരിതലത്തിൽ നിന്നും ഉള്ളിലേക്ക് എന്ന തരത്തിൽ ക്രമീകരിക്കുക ശ്രദ്ധിക്കുക മുകളിൽ നിന്നും ഉള്ളിലേക്ക് എന്നുള്ള ക്രമത്തിൽ സജ്ജീകരിക്കാനാണ് ഇവിടുത്തെ ചോദ്യം നമുക്കറിയാം ഏറ്റവും പുറമേയുള്ള ഭാഗം ഭൂവൽക്കമാണ്
ഭൂവൽക്കത്തിനു താഴെ കാണുന്ന ഭാഗം മാൻഡിലാണ്. മാൻഡിലുള്ളിൽ കാണുന്ന ഭാഗത്തെ കാമ്പ് അഥവാ കോർ എന്നാണ് വിളിക്കുക. കാമ്പിനെ രണ്ടായി തിരിക്കാം, പുറക്കാമ്പ് എന്നും അകക്കാമ്പ് എന്നും രണ്ടായി തിരിക്കാം. അപ്പോൾ ഇതിൽ ശരി ഉത്തരം നമുക്ക് ഏതാണെന്ന് നോക്കാം. ശ്രദ്ധിക്കുക, അപ്പോൾ ഏറ്റവും പുറമേ കാണുന്നത് ഭൂവൽക്കമാണെന്ന് നമുക്കറിയാം. അതായത് മൂന്നാണ് ഏറ്റവും പുറമേ കാണുന്നത് ഭൂവൽക്കം. അതുപോലെ തന്നെ രണ്ടാമത്തേത് അതിന് താഴെ കാണുന്ന ഭാഗം മാൻഡിലാണ്. അതാ നോക്കൂ, മാൻഡില്. അപ്പോൾ അത് കഴിഞ്ഞാൽ രണ്ടാണ് ഇവിടുത്തെ ഉത്തരം. ഇനി അതിന് താഴെ വരുന്നത് കാമ്പാണ്. അവിടെ ശ്രദ്ധിക്കുക, ഇവിടെ പുറക്കാമ്പും അകക്കാമ്പും നൽകിയിരിക്കുന്നു. അപ്പോൾ മാൻഡിലിനോട് ചേർന്ന് വരുന്ന ഭാഗം ഏതാണെന്ന് അറിയുക. മാൻഡിലിനോട് ചേർന്ന് വരുന്ന ഭാഗം പുറക്കാമ്പാണ്. അതായത് ഒന്നാമത്തെ ഉത്തരമാണ്. ഇനി അപ്പോൾ അകക്കാമ്പ് അതിനുള്ളിലായിരിക്കും വരിക, ഓർത്തിരിക്കുക. ഇങ്ങനെയാണ് അപ്പോൾ ഇവിടുത്തെ ക്രമീകരണം. നമുക്കിപ്പോൾ ഇവിടുത്തെ ശരി ഉത്തരം ഏതാണെന്ന് നോക്കാം. 3, 2, 1, 4 അതായത് സി ആണ് ഇവിടുത്തെ ശരി ഉത്തരം എന്ന് കാണാം. 3, 2, 1, 4 അതായത് പൂവൽക്കം, മാൻഡിൽ, പുറക്കാമ്പ്, അകക്കാമ്പ് എന്നിങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുക. അപ്പോൾ ഓർക്കുക, ഉപരിതലത്തിൽ നിന്നും ഉള്ളിലേക്ക് എന്ന തരത്തിൽ ക്രമീകരിച്ചാൽ ഇത്തരത്തിലായിരിക്കും വരിക. ശ്രദ്ധിക്കുക, പൂവൽക്കം, മാൻഡിൽ, പുറക്കാമ്പ്, അകക്കാമ്പ്. അടുത്ത ചോദ്യം നമുക്ക് എന്താണെന്ന് നോക്കാം. നോക്കൂ, മണ്ണ് സംരക്ഷണത്തിനായി അവലംബിക്കാവുന്ന മാർഗങ്ങൾ തിരഞ്ഞെടുക്കുക. അതായത് താഴെ കൊടുത്തിരിക്കുന്ന പ്രവർത്തനങ്ങൾ മണ്ണ് സംരക്ഷണവുമായി ബന്ധപ്പെട്ടതാണോ എന്ന് ചിന്തിക്കേണ്ട ചോദ്യമാണ്. ശ്രദ്ധിക്കുക, വനനശീകരണം തടയൽ മണ്ണ് സംരക്ഷണം സഹായിക്കുന്നുണ്ടോ എന്നറിയുക. സഹായിക്കും എന്ന് കാണാം. അതുപോലെ തന്നെ മലഞ്ചെരുവുകളിലെ തട്ടുകൃഷി മണ്ണ് സംരക്ഷണം സഹായിക്കുന്ന ഘടകം തന്നെയാണ്. ഇനി വിള പരിവൃത്തി അതും മണ്ണ് സംരക്ഷണത്തെ സഹായിക്കുന്നു. അതുപോലെ തന്നെ തടയണ നിർമ്മാണം. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന 4 പ്രസ്താവനകളും എന്തു തന്നെയാണ്? മണ്ണ് സംരക്ഷണത്തിനായിട്ട് ബന്ധപ്പെടുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഈ 4 കാര്യങ്ങളും മണ്ണ് സംരക്ഷണത്തെ സഹായിക്കുന്ന ഘടകങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ 4 കാര്യങ്ങളും ശരിയാണെന്ന് കാണാം. അപ്പോൾ നോക്കൂ, മണ്ണ് സംരക്ഷണത്തിനായി അവലംബിക്കാവുന്ന മാർഗങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ പ്രത്യേകം ശ്രദ്ധിക്കുക, വനനശീകരണം തടയൽ, അതുപോലെ തന്നെ മലഞ്ചെരുവുകളിലെ തട്ടുതൊട്ടായിട്ടുള്ള കൃഷിരീതികൾ, വിള പരിവൃത്തി, അതുപോലെ തടയണ നിർമ്മാണം. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇവിടുത്തെ ശരി ഉത്തരം സി ആണെന്ന് നമുക്ക് കാണാം. 1, 2, 3, 4 ഈ 4 മാർഗങ്ങളും മണ്ണ് സംരക്ഷണത്തിനായി അവലംബിക്കാവുന്ന കാര്യങ്ങളാണ്. മണ്ണുമായി ബന്ധപ്പെട്ട അടുത്ത ചോദ്യം നമുക്ക് പരിചയപ്പെടാം. ശ്രദ്ധിക്കൂ, മണ്ണിൻ്റെ രൂപീകരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇവിടുത്തെ ചോദ്യം. ചോയ്സുകൾ നമുക്ക് പരിശോധിക്കാം. കാലാവസ്ഥ, ഭൂപ്രകൃതി, മാതൃശില, സസ്യങ്ങളും ജന്തുക്കളും. ഇതിൽ ശരി ഉത്തരങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നോക്കൂ, കാലാവസ്ഥ മണ്ണിൻ്റെ രൂപീകരണം സഹായിക്കുമോ? സഹായിക്കും, തീർച്ചയായും സഹായിക്കും. കാലാവസ്ഥ പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. മണ്ണ് രൂപീകരണത്തിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഘടകം തന്നെയാണ് കാലാവസ്ഥ എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഓരോ ഭൂപ്രകൃതികളും മണ്ണിൻ്റെ രൂപീകരണത്തെ സഹായിക്കുന്നു. ഇനി മാതൃശിലകൾ ഒക്കെയാണ്, മാതൃശിലകളും മണ്ണിൻ്റെ രൂപീകരണത്തെ സഹായിക്കുന്നുണ്ട്. അതുപോലെ സസ്യങ്ങളും ജന്തുക്കളും. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന 4 ഉത്തരങ്ങളും ശരിയാണെന്ന് കാണാം. അപ്പോൾ നമുക്കിവിടെ ഏതാണ് ശരി ഉത്തരം എന്ന് ചോദിച്ചാൽ ഉത്തരം ഡി ആണെന്ന് കാണാം. അതായത് 1, 2, 3, 4 ഇവ 4 മണ്ണിൻ്റെ രൂപീകരണത്തെ സഹായിക്കുന്നതായി മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് ഒന്നുകൂടി കാര്യങ്ങൾ ഇങ്ങനെ സംഗ്രഹിക്കാം. കാലാവസ്ഥ, ഭൂപ്രകൃതി, മാതൃശില, സസ്യങ്ങളും ജന്തുക്കളും, ഈ 4 ഘടകങ്ങളും മണ്ണിൻ്റെ രൂപീകരണത്തെ സഹായിക്കുന്നു എന്നുള്ള വസ്തുത നമുക്ക് മനസ്സിലാക്കിയിരിക്കാം. അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക. അവക്ഷയവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഇവിടെ തന്നിരിക്കുന്നത്. ശ്രദ്ധിക്കുക, നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ഭൗതിക അപക്ഷയവുമായി ബന്ധമില്ലാത്തത്, ശ്രദ്ധിക്കുക, പ്രത്യേകം ശ്രദ്ധിക്കുക, ബന്ധമില്ലാത്തത് ഏത് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിനു മുമ്പായി ഭൗതിക അപക്ഷയം എന്താണെന്ന് നമുക്ക് നോക്കാം. താപത്തിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ മൂലം ശിലകൾക്ക് ഉണ്ടാകുന്ന സങ്കോചവും വികാസത്തിലൂടെയും സംഭവിക്കുന്ന അപക്ഷയങ്ങളെയാണ് ഭൗതിക അപക്ഷയങ്ങളെന്ന് വിളിക്കുക. അതുമായി ബന്ധപ്പെടാത്ത പ്രസ്താവന ഏതെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ഓരോ പ്രസ്താവനയായിട്ട് പരിശോധിക്കാം. ശ്രദ്ധിക്കുക, താപത്തിലെ ഏറ്റക്കുറച്ചിലുകൾ കാരണം ശിലാധാതുക്കൾക്കുണ്ടാകുന്ന വികാസവും സങ്കോചവും അപക്ഷയത്തിനിടയാക്കുന്നു. ശരിയാണപ്പോൾ പറഞ്ഞത്, ആ തരത്തിൽ നടക്കുന്ന അപക്ഷയത്തെയാണ് നമ്മൾ ഭൗതിക അപക്ഷയമെന്ന് വിളിച്ചത്. അപ്പോൾ പ്രസ്താവന 1 ശരിയാണെന്ന് കാണാം. അതായത് ഭൗതിക അപക്ഷയവുമായി ബന്ധമുള്ളതാണ് എന്ന് കാണാം. 2 ശ്രദ്ധിക്കുക, സസ്യങ്ങളുടെ വേരുകൾ ശിലകളുടെ വിടവുകളിലേക്ക് ആഴ്ന്നിറങ്ങുന്നത് അപക്ഷയത്തിന് ഇടയാക്കുന്നു. അപ്പോൾ ഓർക്കുക,
ഓർക്കുക ഇവിടെ അപക്ഷയത്തിന് കാരണമാകുന്നത് താപത്തിന്റെ ഏറ്റക്കുറച്ചിലുകളല്ല ഇവിടെ പറയുന്ന അപക്ഷയത്തിന് കാരണം സസ്യ ജന്തുജാലങ്ങളുമായി ബന്ധപ്പെടുന്നതാണ് പ്രത്യേകിച്ച് പല സസ്യങ്ങളുടെ വേരുകളെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇത്തരത്തിൽ സസ്യ ജന്തുജാലങ്ങളുമായി ബന്ധപ്പെട്ട് സംഭവിക്കുന്ന അപക്ഷയങ്ങളെ ജൈവിക അപക്ഷയങ്ങൾ എന്നാണ് വിളിക്കുക അപ്പോൾ ഇവിടത്തെ ഉത്തരം നമുക്ക് 2 അതായത് ബി എന്ന് പറയുന്ന പ്രസ്താവന അഭൗതിക അപക്ഷയവുമായി ബന്ധമില്ലാത്തതാണെന്ന് കാണാം ഇനി സി കൂടി നമുക്ക് പരിശോധിച്ചിട്ട് ഉത്തരം നമുക്ക് എന്താണെന്ന് തീരുമാനിക്കാം സി നോക്കുക മരുഭൂമികളിൽ ഏറ്റവും സജീവമായി നടക്കുന്നത് ഭൗതിക അപക്ഷയമാണ് നോക്കുക താപത്തിന്റെ ഏറ്റക്കുറച്ചിലുണ്ടാകുന്ന അപക്ഷയത്തെയാണ് ഭൗതിക അപക്ഷയം എന്ന് വിളിക്കുന്നത് ഇത് കൂടുതലും സംഭവിക്കുന്നത് മരുഭൂമികളിലാണ് എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ മരുഭൂമികളിൽ ഭൗതിക അപക്ഷയം കൂടുതൽ സംഭവിക്കുന്നു എന്ന ഈ പ്രസ്താവന ശരിയാണെന്ന് നമുക്ക് കാണാം ഇനി നോക്കൂ ചോയ്സ് പ്രസ്താവന 4 നോക്കുക എല്ലാം ശരിയാണ് അതായത് 1 2 3 ശരിയാണ് അപ്പോൾ നമ്മളുടെ പരിശോധിച്ചതിൽ നിന്ന് നമുക്ക് മനസ്സിലായ കാര്യം ബി എന്നുള്ള ഈ ഉത്തരം ഭൗതിക അപക്ഷയവുമായി ബന്ധമില്ലാത്തതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ചോദ്യം അതായത് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ഭൗതിക അപക്ഷയവുമായി ബന്ധമില്ലാത്തത് ഏതെന്ന് ചോദിച്ചാൽ നമുക്ക് ഏതെന്ന് തന്നെ പറയാം ബി ആണെന്ന് പറയാം ഓക്കെ അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക താപത്തിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ മൂലം സംഭവിക്കുന്ന അപക്ഷയങ്ങളെയാണ് ഭൗതിക അപക്ഷയങ്ങൾ എന്ന് വിളിക്കുന്നത് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഇനിയുള്ള ചോദ്യം അപ്പോൾ ശ്രദ്ധിക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക തെറ്റായത് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് തെറ്റായത് തിരഞ്ഞെടുക്കുക അപ്പോൾ ഏത് തെറ്റെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ ഇതിലെ ശരിയും തെറ്റും നമുക്ക് ഏതാണെന്ന് നോക്കാം കാറ്റിൻ്റെ പ്രവർത്തന ഫലമായി ഉണ്ടാകുന്ന ഭൂരൂപങ്ങൾ പ്രധാനമായും കാണപ്പെടുന്നത് മരുഭൂമികളിലാണ് ശരിയാണോ തെറ്റാണോ എന്നാണ് അറിയേണ്ടത് ഇതിന് ശരിയായ പ്രസ്താവനയാണ് പ്രത്യേകം ശ്രദ്ധിക്കുക കാറ്റിൻ്റെ അപരദന നിക്ഷേപ ഭൂരൂപങ്ങൾ പ്രധാനമായും കണ്ടുവരുന്നത് മരുഭൂമികളിലും മരുഭൂമിയോട് അനുബന്ധിച്ച മേഖലകളിലുമാണ് അപ്പോൾ ഒന്നാമത്തെ പ്രസ്താവന ശരിയാണെന്ന് കാണാം ഇനി രണ്ടാമത്തെ പ്രസ്താവന ശരിയാണോ തെറ്റാണോ നമുക്ക് പരിശോധിക്കാം ചുഴറ്റി വീശുന്ന ശക്തമായ കാറ്റ് മരുഭൂമിയിലെ വരണ്ട മണ്ണിനെ ഇളക്കി മാറ്റി മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുന്നു കാറ്റിൻ്റെ ഈ അപരദന പ്രവർത്തനത്തെ അപഘർഷണം എന്ന് വിളിക്കുന്നു ഇതിലെ ശരിയോ തെറ്റോ എന്നുള്ളതാണ് നമുക്ക് തിരിച്ചറിയേണ്ടത് ഇവിടുത്തെ ഉത്തരം തെറ്റാണെന്നാണ് മനസ്സിലാക്കേണ്ടത് കാരണം ഈ പ്രവർത്തനത്തെ ഈ പറഞ്ഞ ചുഴറ്റി വീശുന്ന ശക്തമായ കാറ്റ് മരുഭൂമിയിലെ വരണ്ട മണ്ണിനെ ഇളക്കി മാറ്റി മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുന്ന ഈ അപരദന പ്രവർത്തനത്തെ വേർപെടൽ അഥവാ ഡിഫ്ലേഷൻ എന്നാണ് പറയുക ഓർത്തിരിക്കുക ഇതിനെ വിളിക്കുന്ന പേരാണ് വേർപെടൽ അഥവാ ഡിഫ്ലേഷൻ അപ്പോൾ നോക്കൂ ഇവിടെ നൽകിയിരിക്കുന്നത് അപഘർഷണം എന്നറിയപ്പെടുന്നു എന്നുള്ളതാണ് നൽകിയിരിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഈ പ്രസ്താവനയിൽ തെറ്റാണ് നമുക്ക് മനസ്സിലാക്കാം ഇനി അടുത്ത് നോക്കൂ പ്രസ്താവന 3 ചന്ദ്രക്കലയുടെ ആകൃതിയിൽ കാണപ്പെടുന്ന മണൽക്കൂനകളെ ബർക്കനുകൾ എന്ന് വിളിക്കുന്നു അപ്പോൾ നോക്കൂ ഇതും കാറ്റുമായി ബന്ധപ്പെടുന്ന നിക്ഷേപണ ഭൂരൂപമാണെന്ന് ശ്രദ്ധിക്കുക ചന്ദ്രക്കലയുടെ ആകൃതിയിൽ കാണപ്പെടുന്ന മണൽക്കൂനകൾ ബർക്കനുകൾ എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത് അപ്പോൾ പ്രസ്താവന 3 ശരിയാണെന്ന് കാണാം അതായത് പ്രസ്താവന 1 പ്രസ്താവന 3 ശരിയായിട്ടുള്ളതാണെന്ന് മനസ്സിലാക്കാം അതായത് നമുക്കിവിടുത്തെ ശരിയുത്തരം തെറ്റായത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് തെറ്റ് നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു രണ്ടാമത്തെ പ്രസ്താവനയാണ് തെറ്റ് അതായത് ഇവിടെ തന്നിരിക്കുന്നതിൽ 2 മാത്രം അതായത് സി ആണ് നമ്മുടെ ഇവിടുത്തെ ശരി ഉത്തരമെന്ന് കാണാം പ്രത്യേകം ശ്രദ്ധിക്കുക തെറ്റായത് കണ്ടെത്തുക എന്നുള്ളതാണ് ഈ അവസരത്തിൽ പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യം കാറ്റിലൂടെ 3 തരത്തിലുള്ള അപരദന പ്രവർത്തനങ്ങൾ നടക്കുന്നു അവ ഏതൊക്കെയാണെന്ന് നോക്കാം 1 അപഘർഷണം അഥവാ അബ്രാഷൻ ഉരസൽ എന്ന് നമുക്ക് പറയാം രണ്ടാമത്തേത് വേർപെടൽ ഡിഫ്ലാഷൻ എന്നാണ് വിളിക്കുക മൂന്നാമത്തേത് അട്രീഷൻ അഥവാ കൂട്ടിയിടിക്കൽ എന്നുള്ളതാണ് അപ്പോൾ ഇത് എന്തൊക്കെയാണ് നോക്കിയോളൂ അപഘർഷണം എന്ന് പറഞ്ഞാൽ കാറ്റ് വഹിച്ചുകൊണ്ടുവരുന്ന മണൽത്തരികളും മറ്റും ഉയർന്നു നിൽക്കുന്ന ശിലകളിൽ തട്ടി അവയ്ക്ക് തേയ്മാനം സംഭവിക്കുന്ന പ്രവർത്തനത്തെയാണ് അപഘർഷണം എന്ന് വിളിക്കുക രണ്ടാമത് നമ്മൾ പറഞ്ഞ ഡിഫ്ലേഷൻ അഥവാ വേർപെടൽ എന്ന് പറഞ്ഞത് നമ്മളിവിടെ പറഞ്ഞിരുന്നു ചുഴറ്റി വീശുന്ന ശക്തമായ കാറ്റ് മരുഭൂമിയിലെ വരണ്ട മണ്ണിനെ ഇളക്കി മാറ്റി മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുന്ന പ്രക്രിയയാണ് വേർപെടൽ അഥവാ ഡിഫ്ലാഷൻ എന്ന് വിളിക്കുന്നത് അപ്പോൾ ഇതേപോലെ 3 തരത്തിലാണ് കാറ്റിൻ്റെ അപരദന പ്രവർത്തനം നടക്കുക ഒന്നുകൂടി പറയുന്നു 1 അപഘർഷണം അഥവാ ഉരസൽ 2 വേർപെടൽ 3 കൂട്ടിയിടിക്കൽ എന്നുള്ളവയാണ് ആ 3 അപരദന പ്രവർത്തനങ്ങൾ